Experts എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു വ്ളോഗ് ചെയ്യാൻ പോവാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞങ്ങൾ പോകാൻ വിചാരിച്ച സ്ഥലത്തിനെ പറ്റി കേട്ടപ്പോൾ എനിക്കൊരു വ്ളോഗ് ചെയ്താലോ എന്നൊരു ആഗ്രഹം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ അക്വേറിയം കാണാനായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാടാണ് ഇത് സ്ഥിതി ചെയ്യണത്. അപ്പോൾ ഈ അക്വേറിയത്തിൻ്റെ പേര് മറൈൻ വേൾഡ് എന്നാണ്. അപ്പോൾ ഈ ഈ അക്വേറിയത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്നാണ് എല്ലാവരും പോയവരൊക്കെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഇതിനെ യോജിച്ച് തന്നെ നമുക്ക് ഒരു ബീച്ചുണ്ട്, പഞ്ചവടി എന്ന് പറയുന്ന ഒരു ബീച്ചുണ്ട്. അപ്പോൾ അതും കാണാം, ഈ അക്വേറിയം കാണാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ മീനുകളുടെ തന്നെ ഒരു കളക്ഷൻസ് അവിടെ ഭയങ്കരമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ കുളമൊക്കെ ഉണ്ടാക്കി നമ്മൾ അതിനെ മുന്നോട്ട് പോകാണല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പോൾ ഒരു എന്താ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ അത് ഞാൻ വ്ളോഗ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ ഇതെൻ്റെ ആദ്യ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഒരു ദിവസം അടിച്ചു പൊളിച്ച് പോയി വന്നാലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി പോവാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ മറൈൻ വേൾഡിൻ്റെ ഫ്രണ്ടിലെത്തി. അപ്പോൾ ഇതാണ് അവരുടെ മെയിൻ ഗേറ്റ്. അപ്പോൾ അവർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മറൈൻ വേൾഡ് എന്ന് പറഞ്ഞിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അവരുടെ മെയിൻ കവാടം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുറേ വണ്ടികളും കുറേ ആൾക്കാരും ഇവിടെയുണ്ട്. കോവിഡ് ആണെങ്കിലും അതിൻ്റേതായ ഒരു ജനങ്ങളുടെ കുറവും ഇല്ല. പിന്നെ കോവിഡിൻ്റേതായ എല്ലാ റൂൾസും ഇവർ നോക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞൊരു ഡോർ കൂടെയാണ് ഞങ്ങൾ ഇപ്പോൾ അതിൻ്റെ അകത്തേക്ക് കടന്നത്. അപ്പോൾ സാനിറ്റൈസറും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഒരു എന്തോ വണ്ടർല പോലെ എന്തോ ഇതിലേക്ക് കടക്കണ പോലെയാണ് നമുക്ക് തോന്നുക. അവരുടെ ചുമരുമുകളും ഒക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ പിക്ചേഴ്സൊക്കെ എഴുതി നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഗൾഫിൻ്റെ ഒക്കെ ഒരു പ്രതീതി കൊണ്ടുവരാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളാണ്, എല്ലാതും കാണാനായിട്ട് കളർഫുള്ളാണ്. പിന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള റൈഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ 60D സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3D ഒക്കെ കാണില്ലേ, അതിൻ്റെ 60D സിനിമാസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കിളികളുടെ നമുക്ക് ഫുഡ് ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് കിളികളുടെ ഒരു ഷോ ഉണ്ട്. അങ്ങനെ ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ്. പക്ഷെ നമ്മളാരും അതിലേക്ക് പോകുന്നില്ല. നമ്മൾ അക്വേറിയം കാണാനായിട്ട് മെയിൻ നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അക്വേറിയം കാണാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഏറ്റവും അറ്റത്താണ്, ഏറ്റവും ലാസ്റ്റാണ് അക്വേറിയം. അപ്പോൾ അവിടേക്ക് നമ്മൾ നടക്കുകയാണ്. അപ്പോൾ നമ്മളൊരു പാർക്കിലേക്ക് വന്ന പോലെ നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് നടന്ന് അക്വേറിയത്തിലേക്ക്. അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ നമ്മൾ കാർ ഇടണത് നല്ല ദൂരമുണ്ട്, 1 കിലോമീറ്റർ ദൂരമൊക്കെ ചിലപ്പോൾ കാർ ഇടേണ്ടി വരും. ഞങ്ങളുടെ കയ്യിൽ 2 പിള്ളേരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ഈ അടുത്ത് തന്നെ കാർ ഇടാൻ പറ്റി. ചിലവരേ 1 കിലോമീറ്റർ അകലെ കാർ ഇട്ടിട്ടാണ് അവിടെ നിന്നാണ് ഇങ്ങോട്ട് നടന്ന് വരണേ. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഒരു കുതിര സവാരി പോലെ ഉണ്ട്. അപ്പോൾ അതിൽ കയറി വേണമെങ്കിൽ വരാം. അതുപോലെ തന്നെ അങ്ങോട്ട് തിരിച്ച് പോകുമ്പോഴും അതിൽ കയറി വേണമെങ്കിൽ പോവാം. ഞങ്ങളുടെ കാർ ഈ അടുത്തെത്തിയ കാരണം ഞങ്ങൾ അതിലേക്കൊന്നും പോയില്ല. അപ്പോൾ അതായത് നമ്മുടെ കൗണ്ടർ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് നമ്മളെത്തി. അപ്പോൾ ചേട്ടൻ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പോയേക്കാണ്. അപ്പോൾ ഇവിടെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് അഡൾട്ടിന് 350 അതുപോലെ തന്നെ കിഡ്സിന് 250 രൂപയാണ്. അപ്പോൾ ഇത്തിരി കൂടിയ ഒരു ഇത്തിരി കത്തി റേറ്റാണ്. പക്ഷേ ആൾക്കാരുടെ കുറവൊന്നും അത് കാരണമില്ല. പക്ഷേ അതിനുള്ളത് കാണാനുണ്ടെന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. അപ്പോൾ നമുക്ക് പോയിട്ട് നോക്കി നോക്കാം. അപ്പോൾ ഞങ്ങളുടെ ടിക്കറ്റൊക്കെ കിട്ടി ഞങ്ങൾക്ക്. അപ്പോൾ ഇതാണ് അവർ അതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഡോറ്. അപ്പോൾ കോവിഡ് കാരണമാണെന്ന് തോന്നുന്നു ഓരോരുത്തർക്ക് കിടക്കാനുള്ള സെറ്റിങ്സൊക്കെ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾക്ക് ഓരോരുത്തരെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയും അതിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഒരു ലേഡി അവിടെ നിന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കാണാൻ പോണ വ്യൂ എന്ന് പറയുന്നത് ഫിഷ് തെറാപ്പിയാണ്. അപ്പോൾ അതാണ് നമുക്ക് ആ ലേഡി എക്സ്പ്ലെയിൻ ചെയ്ത് തരണേ. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല തിരക്കാണ് കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ നല്ല ക്രിയേറ്റിവിറ്റി ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കൊരു കാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ഒഴുകുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കയറി ഇരുന്ന് ഇരിക്കണ ഒരു ഫീല് അവർ ക്രിയേറ്റ് ചെയ്തേക്കണാണ്. അപ്പോൾ നിറച്ച ആൾക്കാരാണ്. എനിക്ക് ഇരിക്കാനായിട്ട് ഒരു സ്ഥലം പോലും നമുക്ക് കിട്ടിയില്ല.
അപ്പോൾ ഞാനിവിടുത്തെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ പേര് ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്ത് ഫിഷ് തെറാപ്പി എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെ കുറച്ച് കുഞ്ഞിതായിട്ട് കുഞ്ഞിതായിട്ട് ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ അവർ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ അവിടെ കുറേ പേരിരുന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്ഥലം കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കുറച്ച് നടന്നു. അപ്പോൾ കുറേ ഫിഷ് ടാങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞേ മീനുകൾ ഉണ്ടാക്കി ഇങ്ങനെ ഫിഷ് ടാങ്കിൽ വെച്ചിട്ടുണ്ട്. അതിനെ തുടർന്നാണ് ഈ ഫിഷ് തെറാപ്പി. അപ്പോൾ ഓരോരുത്തരെ എഴുന്നേറ്റ് പോകുമ്പോൾ ആ ഗ്യാപ്പിലെല്ലാവരും ഇരുന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ എനിക്കും സ്ഥലം കിട്ടി. ഹായ്, അപ്പോൾ നമ്മളിപ്പോൾ ഫിഷ് തെറാപ്പിക്ക് വന്നേക്കാണ്. ഇവിടെ നല്ല രസമാണ്. ഇവിടെ കാലിങ്ങനെ വെള്ളത്തിലേക്ക്. അപ്പോൾ അടിപൊളി ഫീലാണ്. അപ്പം ഞാൻ അധികം സംസാരിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല ശബ്ദമാണ്. കുറേ പേരുള്ളത് കൊണ്ട് ആ ശബ്ദം അങ്ങോട്ട് ക്ലിയറായിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് എൻ്റെ കാലിന് ചുറ്റും ദ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള മീനുകൾ വന്ന് ചുറ്റിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആ കുഞ്ഞു മീനുകളില്ല കേട്ടോ, എല്ലാം വലിയ മീനുകളാണ്. അവിടെ ആദ്യം കാട്ടിയ ഭാഗത്ത് കുറേ പേരിരിക്കുന്നില്ലേ, അവിടെയാണ് തോന്നുന്നുണ്ട് കുഞ്ഞു മീനുകളൊക്കെ. ഇവിടെ വലിയ മീനാണ്. എന്നിരുന്നാലും നമുക്ക് കാലൊക്കെ ഇട്ട് ഇത്തിരി നേരം റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഡ്രൈവൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇത്തിരി നേരം ഒന്ന് സുഖമായിട്ട് ഒന്ന് വിശ്രമിച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് കാണാം. അപ്പോൾ കാലിനൊക്കെ ഒരു സുഖമൊക്കെ കിട്ടും. അതിനാണ് അവർ ഫസ്റ്റ് ചെയ്തത്. അടിപൊളി ഒരു പരിപാടിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സെക്ഷൻ. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞേ ഫിഷ് ടാങ്കിൽ കുഞ്ഞു കുഞ്ഞേ മീനുകൾ. അപ്പോൾ കളർഫുൾ മീനാണ് ഈ ഫിഷ് ടാങ്കിൽ. കുറേ വെറൈറ്റി കളറുകളുണ്ട്. ഇപ്പോൾ ഞാൻ എവിടേക്ക് ഈ വലിഞ്ഞു കയറി പോകണേന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ടാവും. ആ കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ വലിഞ്ഞു കയറിയതാണ്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കടലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് താറ്റി തരുന്ന ഒരു ഫീലാണ് ഇവർ ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ അവിടെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റിനും മീൻ പോകുന്ന ഒരു രംഗമാണ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഇത് ക്രിയേഷൻ അവർ കൊണ്ടുവന്നിട്ടുള്ള. കുഴപ്പമില്ല, ഒരു വെറൈറ്റിയാണ്. അങ്ങനെ ഇരുന്ന് നമ്മൾ നോക്കുമ്പോഴാണ് നമ്മുടെ മത്സ്യക്കന്യക ഒരു കിളീനെ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു കുഞ്ഞേ ഒരു കുളം പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഗോൾഡൻ ഫിഷ് ആണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ പ്രതിമയും കാണാൻ നല്ല രസമാണ് അതിൻ്റെ. അപ്പോൾ നമ്മുടെ ലൂക്കാച്ചൻ എൻ്റെ ചേട്ടൻ്റെ മോനാണ്. അവൻ മീനുകളെ തലോടിയോണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ ആക്കാം. അപ്പോൾ വെള്ളം അധികം തൊടാൻ പാടില്ല. ഇപ്പോൾ കൊച്ചുങ്ങളായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ചില ഭാഗങ്ങളിൽ നമ്മളോട് പറയേണ്ട വെള്ളത്തിൽ തൊടണ്ടാന്ന്. അങ്ങനെ ഗോൾഡൻ ഫിഷിൻ്റെ പോലെ തന്നെ അതാണോന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല. അങ്ങനത്തെ കുറേ ഫിഷ് ടാങ്കുകൾ ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഗോൾഡൻ കളറാണ് അവർ ഒരു കളർ കൊടുത്തേക്കണം. അപ്പോൾ അതിൻ്റെ ബേസിലാണ് എല്ലാ ഫിഷ് ടാങ്കുകളും അതുപോലെ തന്നെ മരങ്ങളും ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്തേക്കണം. അപ്പോൾ ഇതിൽ ഈ ഫിഷ് ടാങ്കിൽ ഈ അക്വേറിയത്തിൽ വലിയ വലിയ മീനുകളാണ്. അത് കഴിഞ്ഞ് നമ്മൾ കടക്കണത് ഈ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് എപ്പോഴെപ്പോഴും തുടരെ അവർ അനൗൺസ് ചെയ്യുന്നുണ്ട്, വെള്ളത്തിൽ തൊടരുത്, വെള്ളത്തിൽ കൈയിടരുത് എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു മഞ്ഞിൻ്റെ ഒരു ഭാഗം പോലെയാണ് അവർ ക്രിയേറ്റ് ചെയ്തേക്കണേ. മഞ്ഞുള്ള സ്ഥലത്തിൽ വെള്ളച്ചാട്ടം അങ്ങനെയൊക്കെയാണ് അവർ ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ബ്രൈറ്റ് കളറാണ് ചുറ്റിനും. അപ്പോൾ ശരിക്കും നമുക്കൊരു മഞ്ഞിൽ വന്ന പോലെ ഒരു ഫീൽ തോന്നും. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോയ്ക്കൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നേരത്തെ ഒരു ഇരുട്ട് പോലെയായിരുന്നു. ഇവിടെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മളിങ്ങോട്ട് കയറുമ്പോൾ നല്ല ബ്രൈറ്റ് കളറാണ്. അപ്പോൾ ആ സൈഡിൽ മീനുകളെ നമുക്ക് തൊടാനൊന്നും പറ്റില്ല, നമുക്ക് കാണാം. അപ്പോൾ ഇവിടെയാണ് പ്രത്യേകത എന്ന് വെച്ചാൽ ഇത്തിരി കൂടി വലിയ വലിയ മീനുകളാണ്. അപ്പോൾ നല്ല കളർഫുൾ മീനുകളാണ് എല്ലാവരും. പക്ഷേ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെടാനായ ആ ഒരു ഇതിൽ ഒരു മണ്ണ് വീണിട്ടുണ്ട്. അതെനിക്ക് വലിയ ഇഷ്ടമായില്ല. എന്നിരുന്നാലും നല്ലൊരു വ്യൂ ആണ് ഇവിടെ. ഇത്തിരി കളർഫുള്ളാണ്. അതുപോലെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ സ്ഥലത്തേക്കാണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇതിനെ തുടർന്ന് ഒരു കാട് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. കാരണം എന്താ വെച്ചാൽ ഫോട്ടോ സെക്ഷൻ അടിപൊളിയാണ്. അതുപോലെ ഡൈനോസറിൻ്റെ മണ്ണിൻ്റെ ഇടയിൽ പെട്ട് അതിൻ്റെ അസ്ഥി കൂടം കാണിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റിയാണ് അവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു കാട് പോലെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ മരങ്ങൾ നമുക്ക് ചുറ്റും നിൽക്കണ പോലെ അങ്ങനെ ഒരു അടിപൊളി ഫീൽ തരുന്ന ഒരു സ്ഥലമാണ് ഇത്. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് സൂപ്പർ. നമ്മൾ വേറൊരു സ്ഥലത്ത് വേറൊരു രാജ്യത്തൊക്കെ എത്തിയൊരു പ്രതീതിയാണ് ഇവിടെ.
അപ്പോൾ അത് കാരണം എല്ലാവരും ഫോട്ടോ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്, എല്ലാവരും ഇവിടെ തന്നെ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആരും അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അങ്ങനെ ഞങ്ങളിതേ അത് കഴിഞ്ഞുള്ള സ്ഥലമാണ് ഇത്. ഇത് ഭയങ്കര കാട് പോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് കടക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊക്കെ എ സി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയോ ഭാഗത്ത് എ സി വെച്ചിട്ടുണ്ട്, ചിലതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ ശരിക്കും നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ നിൽക്കണ ഒരു തണുത്ത ഒരു നല്ല കുളിർമയുള്ള ഒരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല പച്ചപ്പ് നിറഞ്ഞ് അതിൻ്റെ ഉള്ളിലൊരു കുളം, അതിൽ മീനുകൾ, ആ ഒരു കാണണ ഒരു ഫീലുണ്ടല്ലോ, അതൊരു ബ്യൂട്ടിഫുൾ ഫീലാണ്. അതാണ് ഇവർ ഈ ഭാഗത്ത് നമുക്ക് നൽകണ ഒരു കാര്യം. അപ്പോൾ അതിൽ വലിയ വലിയ മീനുകളുണ്ട്, ബ്ലാക്ക് കളറുള്ള മീനുകളാണ്. ഇവിടെ പച്ച കളർ പോലത്തെ വെള്ളത്തിൽ ബ്ലാക്ക് കളർ മീൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ വെള്ളം ഇളകണ കാരണം അത് ക്ലിയറിറ്റി കുറവാണ് വീഡിയോയ്ക്ക്. എന്നിരുന്നാലും ഇത് കാണാനും അതുപോലെ എൻ്റെ ചുറ്റുപാടും സൂപ്പറാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിച്ചെല്ലണത് ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ കോണിപ്പടി ഇറങ്ങിയിട്ട് വേണം നമ്മളൊരു ഗ്രൗണ്ടിൽ, താഴെ അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങണ പോലെ നമ്മൾ ഇറങ്ങണം. അവിടെ ഇവർ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ പല വെറൈറ്റീസ് ഓഫ് ഫിഷിനെയാണ് ഇവിടെ നമുക്ക് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഫിഷില്ലേ, ഒരു ഫിലിമിൽ കണ്ട പോലെ എനിക്കറിയില്ല കറക്റ്റ്, അതിലത്തെ മീനാണ്. പിന്നെ അവിടെ ഒരു ഫ്ലവർ പോലെ കണ്ട്, അത് മീനാണോ ഫ്ലവറാണോ അറിയില്ല, അത് ഇടയ്ക്കിടയ്ക്ക് അനങ്ങളും ഉണ്ടേ, നല്ല രസമായിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു ഫിഷ് ടാങ്കുകൾ, ഈ ഫിഷ് ടാങ്കിലെ മീനെ നോക്കിയാൽ എന്ത് രസമാണ്, റോസ് കളർ സ്റ്റക്കായി നിൽക്കുക, തട്ടി നോക്കട്ടെ, തട്ടിയപ്പോൾ അവർ ജസ്റ്റ് ഒന്ന് അനങ്ങി. നല്ല രസമുണ്ട് മീനുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ കാണാത്ത വെറൈറ്റി ആയിട്ടുള്ള കുറേ മീനുകൾ ഇവിടെ ഉണ്ട്, ഫിഷുകളുണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുന്നത് കുഞ്ഞു കുഞ്ഞു ഫിഷ് ടാങ്കുകൾ പോലെ അവർ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അതിൽ ഒരു മീൻ രണ്ട് മീനൊക്കെ നമ്മൾ ഫൈറ്ററൊക്കെ ഇല്ലേ, അതുപോലത്തെ മീനുകളാണ് അവർ അതിൽ ഇട്ടേക്കണത്. ഒരു മീനിനൊക്കെയല്ലേ നമുക്ക് ഫൈറ്ററിൽ ഇടാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ മീനുകൾ ഇടാനായിട്ട് നല്ല ഭംഗിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറേ പിക്ചേഴ്സിൻ്റെ അടിയിൽ ഫിഷ് ടാങ്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറണത് ഈ വായേൻ്റെ ഉള്ളിലേക്കാണ്. അപ്പോൾ വേറൊരു സ്ഥലമാണ് ഇവർ ക്രിയേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭയങ്കര ഇരുട്ടാണ്, ബ്ലൂ കളറിലുള്ള ലൈറ്റാണ് അവർ സ്പോട്ട് ചെയ്തേക്കണേ, അതുകൊണ്ട് പരമാവധി ഭയങ്കര ഇരുട്ടാണ്. പക്ഷേ ഇരുട്ടിൻ്റെ ഉള്ളിൽ ഓരോ അക്വേറിയം അവരുണ്ടാക്കിയിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യുക, അതാണ് ഈ സ്ഥലത്ത് അവരുദ്ദേശിക്കണത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ വലിയ വലിയ മീനുകളാണ്, അപ്പോൾ കുട്ടികൾക്കൊക്കെ നിൽക്കാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് തൊടാം എന്ന ഒരു അതുപോലെ അവരത് ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ വലിയ മീനുകളാണ്, നിസ്സാര കുഞ്ഞു മീനുകളൊന്നുമല്ല, വലിയ വലിയ മീനുകളാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ അവർ ഇങ്ങനത്തെ മീനുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ശരിക്കും അവർ കടലിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ചുറ്റും വലിയ മീനുകൾ പോകണ ഒരു പ്രതീതിയാണ് ഇവിടെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വലിയ വലിയ മീനുകൾ നമ്മുടെ അടുത്ത് കൂടെ പോകുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ കുപ്പിയിൽ പോലെ വെള്ളം നിറച്ച് അതിൽ കുറച്ച് മീനുകൾ ഇട്ടിട്ടുള്ള ഒരു ഇതാണ് ഫിഷ് ടാങ്കാണിത്. ഇതിലെന്താന്ന് വെച്ചാൽ കുറേ മണൽക്കൂനുകൾ പോലെ ഒക്കെ ഉണ്ട്, അതിൻ്റെ ഇടയിൽ കുറേ കുറേ മീനുകളും ഒക്കെ ഇരിക്കുന്നുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ എന്ന് പറയുന്നത് ഇതാണ്. അത് ശരിക്കൊരു ഷാളൊക്കെ വെച്ചിട്ട് നിൽക്കില്ലേ, അതുപോലെ ഒരു ഫീൽ തരുന്ന മീൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ മീനാണ് കാണാനായിട്ട്, എന്താ ഭംഗി, കുറേ ഇങ്ങനെ അതിന് ചിറകുകൾ പോലെ കുറേ അതിന് കാണുന്നുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ട് ഈ മീനുകളെ കാണാനായിട്ട്. അതിന് ഇപ്പുറത്തെ സൈഡിൽ രണ്ട് പേര് വെറുതെ ഇങ്ങനെ ഇരിക്കുക, ചുമ്മാ അവരിരുന്നിട്ട് വെറുതെ കാലും കഴിഞ്ഞിട്ട് അടിക്കണുള്ളൂ. അത് നമ്മുടെ ചെമ്മീൻ്റെ ഒക്കെ വലിയൊരു രൂപം പോലത്തെ ഒരു മീൻ. അവർ അനങ്ങണമൊന്നുമില്ല, പക്ഷേ അവർക്ക് ജീവനുണ്ട്, അവരുടെ കൈയും കാലൊക്കെ ഇടയ്ക്ക് കൊമ്പൊക്കെ എടുത്ത് ഇളക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചെമ്മീൻ്റെ പോലത്തെ വലിയൊരു മീൻ, കാണാൻ നല്ല ഭംഗിയുണ്ട്, കളർഫുള്ളാണ്, ബ്ലാക്ക് കളറും ബ്രൗൺ കളറാണ്. അതുപോലെ നമ്മുടെ സ്റ്റാർ ഫിഷ് ഇവിടെ ഇരിക്കുന്നുണ്ട്. സ്റ്റാർ ഫിഷ് പിന്നെ വല്ലാണ്ട് അനങ്ങില്ലല്ലോ, അപ്പോൾ ആള് അത് മോട്ടി പിടിച്ചോണം ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞൊരു ഫിഷ് ടാങ്ക്, കുഞ്ഞൊരു നമ്മൾ നടന്നു പോകുന്ന വഴിയിലെ ഒരു ഭാഗമാണ്, ഒരു ഫിഷ് ടാങ്കാണിത്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അങ്ങോട്ട് നടന്ന് പോകുമ്പോൾ ഒരു ഭാഗമായിട്ട് അവർ തിരിച്ചിട്ടുണ്ട്, അതായത് റൗണ്ട് ചെയ്ത് വരാനാണെന്ന് തോന്നുന്നു.
അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങൾക്കും നമ്മൾ കടക്കുമ്പോൾ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓരോന്നുണ്ടാക്കിയിട്ടുള്ളത് ഓരോ തീം അല്ലെങ്കിൽ ഓരോ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തേക്കാണ്. അപ്പം നേരത്തെ നമ്മൾ കണ്ടതുപോലെ കാട്ടിലേക്ക് നമുക്ക് ഏറിയൊരു ഫീല്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് പാറക്കെട്ടുകളുടെ ഇടയിൽ ഒക്കെ കടന്നൊരു ഫീലാണ് ഇവിടെ. ബ്രൗൺ കളറാണ് ഫുള്ളും അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ബ്രൗൺ കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് കല്ലിനെയാണ്. ആ കല്ലിൻ്റെ ഇടയിൽ കുറച്ച് കുറച്ച് അക്വേറിയം അവരുണ്ടാക്കി വെച്ചിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അവിടെ കുറച്ച് സ്പോട്ട് കൊടുത്ത് മലയിടുക്കിൽ നിന്ന് വെള്ളമൊക്കെ ചാടി വെള്ളത്തിലേക്ക് വീഴുമ്പോൾ അവിടെ മീനുകൾ നടക്കുന്നു. ആ രംഗമാണ് ഇവിടെ. നമ്മുടെ മഞ്ഞക്കോര കിളിമീൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഉള്ള മീനാണ്. നമുക്ക് ശരിക്കും നമുക്ക് അവിടെ അടുത്ത് തന്നെ വന്ന് അവർ വന്ന് വായ്ക്കൊക്കെ തുറക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ലേഡി നിന്ന് പറയുന്നുണ്ട് ഫോട്ടോ എടുക്കരുത്, ഫ്ലാഷ് അടിക്കരുതെന്ന്. ഫോട്ടോ എടുക്കാൻ ഫ്ലാഷ് അടിക്കരുതെന്ന്, കാരണം ശരിക്കും അവർ നമ്മുടെ അടുത്താണ്. അപ്പോൾ അവരുടെ കണ്ണുമുക്കി ശരിക്കും അതിൻ്റെ ലൈറ്റ് പോവും. അപ്പോൾ ഒരു ലേഡി നിന്ന് പറയുന്നുണ്ട്. ഇവിടുത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമുണ്ട്. നല്ല പാറ ഇടുക്കിൽ നിന്ന് വെള്ളം വീണ് കുളത്തിലേക്ക് വെള്ളം വീഴുന്നു, അതിൻ്റെ അടിയിൽ മീനുകളെ കാണുന്നു. അങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റിയാണ് അവർ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അത് കാണാൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. അങ്ങനെ ഭയങ്കര ഇരുട്ടാണ്, അതിൻ്റെ ഇടയിൽ ഒരു സ്പോട്ട് കൊടുത്ത് അവർ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇടയിൽ കുറച്ച് ചെടികളൊക്കെ വെച്ച് ആ ഒരു നാച്ചുറാലിറ്റി അവർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമായിട്ടാണ് അവരവിടെ നിൽക്കണത്. എന്ന് വെച്ചാൽ കുട്ടികളാണ് ഈ ചില്ലിൻ്റെ ഭാഗത്ത് മീനുകളെ പിടിക്കാനായിട്ട് നിൽക്കുന്നത്, എല്ലാം കുട്ടികളാണ്. അവർക്കിത് കാണുമ്പോൾ ഒരു പുത്തൻ ഒരു പുതിയൊരു വ്യൂ ആണല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ ഇതുപോലെ തന്നെ ഫിഷ് ടാങ്കുകളുണ്ട്. അതിൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ഹീറോ അല്ലെങ്കിൽ ഹീറോയിൻ ആരാണെന്ന് നമുക്കറിയില്ല, അതാണ് ഈ മീൻ. നല്ല ഭംഗിയുള്ള നല്ല നീളത്തിൽ പാമ്പിൻ്റെ പോലെ നല്ല ഇളക്കത്തിൽ പോകുന്ന ഒരു മീൻ. ഈ മീനെ കാണാൻ നല്ല രസമുണ്ട്. കുറേ പേര് വന്ന് നിന്ന് വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്യാപ്പ് കിട്ടി ഈ മീനിനെ എടുക്കാനായിട്ട്. അതിൽ എല്ലാ മീനുകളും നടക്കുന്നില്ല കേട്ടോ, കുറേ പേര് ആ കല്ലിൻ്റെ ഇടയിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഈ മീൻ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഒരു പോക്കും വരവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതേ ആ മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാവ്, അടിപൊളിയായിട്ട്. അങ്ങനെ ആ മീനിൻ്റെ ഷോയൊക്കെ കണ്ടു. അവർ ട്രെയിൻ ചെയ്തെടുക്കുന്നതാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും നല്ല രസമായിട്ടുണ്ട് അത് കാണാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നത് ഇതുപോലെ തന്നെ അല്ല, അവിടുത്തെ ഓരോ ക്രിയേറ്റിവിറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ നേരത്തെ കയറി വരുമ്പോൾ കണ്ട ഓന്തും ഓന്തിൻ്റെ മേലും ഓന്തും അങ്ങനെയായിട്ടുള്ള. പക്ഷേ അതിൻ്റെ അടിയിലുള്ള ഈ മീനുകൾ എനങ്ങണേയില്ല, എനങ്ങാണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ട്രൈ ചെയ്തു ഒന്ന് എനങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ അവന്മാരെ എനങ്ങാനുള്ള ഒരു ഉദ്ദേശവും കാണണില്ല. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, വീഡിയോ നമ്മുടെ ഓന്തിൻ്റെ എടുക്കാം. അത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. വലിയ സ്റ്റാച്ചു പോലെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കുപ്പിക്കുള്ളിലെ മീൻ എന്ന് പറഞ്ഞോണം അവർ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഈ ഗോൾഡൻ കളറുള്ള ഒരു ഈ മീൻ കുറേ ആ അക്വേറിയത്തിലുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുത്താൽ നമ്മുടെ മുഖമൊക്കെ നല്ല ബ്രൈറ്റായിട്ട് കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുറേ പേര് വന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. കാരണം ശരിക്കും നമ്മുടെ മുഖത്തിൻ്റെ അവിടെയാണ് ഈ അക്വേറിയം. അതുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും അത് നമുക്ക് കാണാം, ആ അത് ഫീൽ ചെയ്യാം. പിന്നെ അടുത്ത അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ തിരണ്ടിയാണിത്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാണാൻ ഭംഗിയുള്ളൊരു തിരണ്ടിയാണ്. അപ്പോൾ ആ തിരണ്ടിക്ക് നമുക്ക് ഫുഡ് കൊടുക്കാം. അപ്പോൾ ഒരാൾക്ക് രണ്ടാൾക്ക് 30 രൂപയാണ്. അപ്പോൾ ഒരാൾക്ക് 15 രൂപ, അങ്ങനെ 30 രൂപയ്ക്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്ക് കൊടുക്കാം. അപ്പോൾ ഫുഡ് നമ്മുടെ കൈയിൻ്റെ ഇടയിൽ വെച്ച് കൊടുത്താൽ ഈ തിരണ്ടി വന്ന് നമ്മുടെ കൈയടക്കം കടിച്ചുകൊണ്ട് പോകും. അങ്ങനെയല്ല, കൈമേ അവർ വന്ന് കയറും, കയ്യിൽ കയറിയിട്ട് ആ കൈൻ്റെ ഇടയിലുള്ള ഫുഡ് അവർ കഴിച്ച് പോവും. അപ്പോൾ ഞാനും എൻ്റെ അമ്മയും ഇത് ട്രൈ ചെയ്തു. ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. എനിക്ക് കുറച്ച് പേടിയുണ്ടെങ്കിലും എന്നാലും പേടിക്കേണ്ട അതായിട്ടൊന്നുമില്ല. വേദന എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല. ഒരു എന്തോ സാധനം ഒരു പഞ്ഞിക്കെട്ട് നമ്മുടെ കൈമയ്ക്ക് കയറുന്ന ഒരു ഫീല്, ഒരു പ്രത്യേക ഒരു ഫീലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്നും നമ്മുടെ വീട്ടിൽ വേറെ സ്ഥലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ഇവിടെ നമുക്ക് അങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഫുഡ് കൊടുക്കാം, ഫീഡ് ചെയ്യാം നമുക്ക് കിളീനെ. കിളീനല്ല, മീനിനെ.
അങ്ങനെ ഞാനും എൻ്റെ അമ്മയും മീനിനെ നമ്മൾ ഫുഡ് ഫീഡ് ചെയ്തു. അങ്ങനെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൈ ജസ്റ്റ് ഒന്ന് ഹാൻഡ് വാഷ് ഇട്ട് കഴുകണം, ഒരു സ്മെല്ലുണ്ട്, വേറെ ഒരു കുഴപ്പമില്ല. അങ്ങനെ ഇതേ കുറേ സ്റ്റെക്കായി നിൽക്കുന്ന മീനുകൾ, ഇവരൊന്നും അധികം അനങ്ങുന്നില്ല കേട്ടോ. അതിൻ്റെ ചുണ്ട് നോക്കി എന്താ നീളം. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പ്ലേസാണ്. ഇവിടെ ശരിക്കും നമ്മൾ ദുബായിലും അതുപോലെ തന്നെ ചൈനയിലൊക്കെ പോകുമ്പോൾ അവരിട്ടിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവിടെ കണ്ടിട്ടുള്ള എന്താ അതുപോലെ നമ്മൾ ശരിക്കും കടലിൻ്റെ ഉള്ളിൽ നമ്മൾ ചെന്നെത്തിയ ഒരു പ്രതീതിയാണ് ഇവിടെ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചുറ്റോടും വലിയ വലിയ മീനുകൾ പോകുന്നുണ്ട്. അപ്പോൾ ആ മീനുകളൊക്കെ വലിയ മീനാണ്. ഇതിപ്പോൾ ഇതേ പോണ കണ്ടോ, വലിയ നീളത്തിലുള്ള മീൻ, നമ്മളെക്കാളും വലിപ്പമുള്ള പോലത്തെ മീനുകളാണ്. അപ്പോൾ ആ മീനുകളൊക്കെ ഇങ്ങനെ നമ്മുടെ തലയ്ക്ക് മേലും നമ്മുടെ സൈഡിൽ കൂടെയൊക്കെ പോണൊരു ഫീലാണ്. അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഫീൽ. കാരണം വെച്ചാൽ നല്ല കൂളിങ്ങും അതുപോലെ തന്നെ ശരിക്കും നമ്മൾ കടലിൻ്റെ ഉള്ളിലെത്തിയ ഒരു ഫീലാണ്. എനിക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് തോന്നി. അതുപോലെ തന്നെ കണ്ടില്ലേ വലിയ വലിയ മീനുകളാണ്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ആൾ, നമ്മുടെ സ്കൂബ ഡൈവ് ഒക്കെ ചെയ്യില്ലേ അതുപോലെ ഒരാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ആൾ നമുക്ക് താറ്റൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക അനുഭവമായിട്ടാണ്. ശരിക്കും വെള്ളത്തിനുള്ളിലൊരു മനുഷ്യൻ നമുക്ക് താറ്റൊക്കെ തന്നിട്ട് ഇങ്ങനെ പോവാന്ന് പറയുമ്പോൾ അടിപൊളി ഫീലാണ്. അപ്പോൾ ആൾ നമുക്ക് താറ്റൊക്കെ തരുന്നുണ്ട്. അപ്പോഴാണ് ആൾ നമ്മളോട് പറഞ്ഞു അങ്ങോട്ട് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. ഫോട്ടോ എടുക്കാനായിട്ട് സ്പേസ് തരാനാണെന്ന് തോന്നുന്നു. അപ്പോൾ ആൾ ഇടയ്ക്ക് നമ്മുടെ കൈ ഇങ്ങനെ ജസ്റ്റ് വന്ന് മുട്ടിക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ആക്ടിവിറ്റി ആൾ ചെയ്യുന്നുണ്ട്. ആ ജനങ്ങൾക്കൊരു പ്രത്യേക എന്നിട്ട് കാണാനായിട്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആൾ നമ്മുടെ അടുത്തേക്ക് ഫോട്ടോ എടുക്കാനായിട്ട് എനിക്കൊരു അവസരം കിട്ടി. വീഡിയോ എടുക്കാനായിട്ട് നമുക്കൊരു അവസരം കിട്ടി. അപ്പോൾ കുറേ പേര് വന്ന് നമ്മുടെ കൈമ കണ്ട വന്ന് മുട്ടിക്കുക, നമുക്ക് ബെസ്റ്റ് ഓഫ് ലക്ക് ഒക്കെ തരാം, അങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ അടുത്തേക്ക് ശരിക്കും അടിപൊളിയായിട്ടുണ്ട് ഒരു ഫീല്. അപ്പോൾ കുറേ പേര് വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഫോട്ടോ കുറച്ചൊക്കെ വീഡിയോയും ഫോട്ടോയൊക്കെ നമുക്ക് കുറച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ നമ്മളിവിടെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കടക്കുമ്പോൾ നമ്മൾ കുറേ ഫിഷ് ടാങ്കുകൾ, കുറേ അക്വേറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കൊത്തുപണികളും പണ്ടത്തെ ശിലകളൊക്കെ വെച്ചിട്ട് ഉള്ള ഒരു ഫിഷ് ടാങ്കാണ്, അതിൻ്റെ ഇടയിൽ മീനുകൾ. അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ശരിക്കും നമ്മൾ പണ്ടത്തെ ക്ഷേത്രങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ പോകുമ്പോൾ ഉള്ളൊരു ഫീലുണ്ടല്ലോ, അതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അക്വേറിയങ്ങളാണ് ഇവിടെ അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇത് ലാസ്റ്റ്, ഈ അക്വേറിയത്തിൻ്റെ ലാസ്റ്റ്, ഈ മറൈൻ വേൾഡിൻ്റെ ലാസ്റ്റ് അവർ ചെയ്തിട്ടുള്ളതാണ്. ഇതോടുകൂടി ഈ മറൈൻ വേൾഡിൻ്റെ അക്വേറിയത്തിൻ്റെ ഒരു സെക്ഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അറ്റത്ത് ഇതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് ഒരു ഭാഗം അവർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മറൈൻ വേൾഡിൻ്റെ അക്വേറിയത്തിൻ്റെ ആ ഒരു വിഷ്വൽസ് കഴിയാണ്, എക്സിറ്റായി നമ്മൾ പുറത്തേക്ക് കടന്നു. അപ്പോൾ ഒരുവിധം കുഴപ്പമില്ല. കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കായാലും വെറൈറ്റി ആയിട്ടുള്ള മീനുകളെയും അതിൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും, ശരിക്കൊരു കാട്ടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കല്ലുകളുടെ ഇടയിലൊക്കെ ചെന്ന് നമ്മൾ മീനുകളൊക്കെ കണ്ട് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അക്വേറിയമായിട്ട് നമുക്ക് തോന്നി. അപ്പോൾ അവരെന്നെ അവകാശപ്പെടണത് ഇന്ത്യയിലെ തന്നെ എന്നിട്ടാ ഏറ്റവും വലിയ അക്വേറിയം, ബിഗ്ഗസ്റ്റ് അക്വേറിയം എന്നാണ് അവരവകാശപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കടന്നു. അപ്പോൾ എൻ്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ മുമ്പേ എത്തി. അപ്പോഴാണ് അമ്മ പറയണത് അവിടെ ഒരു എന്തോ ഒരു സംഭവം ഉണ്ട്, പോയി നോക്കി നോക്കാൻ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കാണേണ്ട രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾക്ക് നമുക്ക് ഫുഡ് ഫീഡ് ചെയ്യാം, അതാണ് ഇവിടുത്തെ ഇത്. ഗോൾഡൻ ഫിഷ് പോലത്തെ കുറേ മീനുകളുണ്ട്. അപ്പോൾ ഞാനും വിചാരിച്ചു ഒന്ന് ഫുഡ് ഒന്ന് കൊടുത്തു നോക്കാമെന്ന്. അപ്പോൾ കുറേ പേര് നിൽക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് ഫീഡ് ചെയ്തു. അപ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. അവിടെ നല്ല തിരക്കാണ്, അതുകൊണ്ട് ആൾക്കാർ ഓരോരുത്തർക്ക് ഓരോ വട്ടാണി കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ കുറേ പേര് വന്ന് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വന്ന് മീൻ വഴുതി പൂവാണ്. ശരിക്കും അവർ വെള്ളമില്ലാണ്ട് തന്നെ നമ്മുടെ കൈയിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരു പേടിയുണ്ടാവുമെങ്കിലും ഒരു രസകരമായൊരു കാര്യമാണ്. അപ്പോൾ കുറേ പേര് വന്നിട്ട് ഇവിടെ ഫുഡ് ഫീഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ കുറച്ച് ഫുഡ് അവർ നമ്മുടെ കയ്യിൽ വെച്ച് തരും. അപ്പോൾ അതിൽ പോയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ കയ്യിൽ വന്ന് നിന്ന് ചാടി 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 അത് കഴിച്ച് പോവും. ആ ഒരു ഫീല് നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ ഇത്രയ്ക്കാണ് നമ്മുടെ ഫിഷ് ഈ അക്വേറിയത്തിൻ്റെ ഈ മെറൈൻ അക്വേറിയത്തിൻ്റെ ഉൾവശത്ത് നമ്മൾ കാണുന്ന പല രംഗങ്ങളും. പിന്നെ അതുപോലെ മീനിനെ പിടിച്ച് നമുക്ക് കൊണ്ടുപോകാം, ആ ഒരു സെക്ഷനാണ് ഇവിടെ. പിന്നെ അതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ കുറേ കടകളുണ്ട്, അപ്പോൾ കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാം. പിന്നെ കുറേ സ്റ്റാച്ചുകൾ ആമയുടെ മുകളിലൊക്കെ കുറേ സ്റ്റാച്ചുകൾ കുട്ടികൾക്ക് ഇരിക്കാനായിട്ട്. അപ്പോൾ നേരത്തെ ഒരു ഒട്ടകത്തിൻ്റെ മുകളിൽ രണ്ട് പിള്ളേരിരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ കുറേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു പാർക്കിൻ്റെ ഉള്ളിൽ വന്ന പോലൊരു ഫീലാണ് നമുക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ കണ്ടത്. അപ്പോൾ കുട്ടിമണി നമ്മുടെ ലൂക്കാച്ചനൊക്കെ ഫോട്ടോ എടുത്തു, കുറേ ഒട്ടകത്തിൻ്റെ മേലൊക്കെ ഇരുന്ന് ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മൾ പുറത്തേക്ക് കിടക്കുകയാണ്. ഈ മറൈൻ അക്വേറിയത്തിൻ്റെ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ പണ്ട് നേരത്തെ കയറിയ ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തി. അപ്പോൾ അവിടെ ചോളം വിൽക്കുന്നുണ്ട്, അതുപോലെ 6D സിനിമാസ് ഉണ്ട്, അതുപോലെ തന്നെ കുറേ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കുകളുണ്ട്. അപ്പോൾ കുറേ സെക്ഷനിൽ നമുക്ക് കയറി കളിക്കാം. അപ്പോൾ കുറച്ച് നേരമൊക്കെ കുട്ടികളെ കളിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങി പുറത്തേക്ക് പോവുകയാണ്. അവിടെ ഇനി കുറച്ച് ഒരു 300 മീറ്റർ അകലെ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ബീച്ചുണ്ട്. ആ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. പഞ്ചവടി ബീച്ച് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ആ ബീച്ചിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതാണ് പഞ്ചവടി ബീച്ച്. ഇവിടെ നമ്മൾ അവിടെ നിന്നൊരു 300 മീറ്റർ ദൂരമുള്ളൂ, നമുക്ക് നടന്ന് പോരാം. അതുപോലെ തന്നെ കുറേ ഫുഡ് കഴിക്കാനായിട്ട് കുറേ കൗണ്ടറുകളുണ്ട്, അവിടെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. അതുപോലെ തന്നെ ഈ ബീച്ചിൽ വന്ന് ഇരുന്ന് റിലാക്സ് ചെയ്ത് കളിച്ച് എൻജോയ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ സൺസെറ്റും അതുപോലെ തന്നെ കുട്ടിമോണി ആൽഫിയോടിനൊക്കെ നന്നായി കളിച്ചു ഒക്കെ കഴിച്ച് ഇത്തിരി ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ പോവാണ്. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ സ്ഥലം വന്ന് എന്തായാലും എല്ലാവരും വന്ന് കാണണം. വൺ ഡേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ആശംസയും.